ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് എന്നിങ്ങനെ 20ൽ അധികം ഡിപ്ലോമ കോഴ്സുകൾ നമുക്ക് പോളിടെക്നിക്കിൽ കൂടെ ലഭ്യമാണ്. ഇങ്ങനെ ഈ ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ടോപ്പ് 5 ഗവൺമെന്റ് ജോബ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോപ്പ് നമ്പർ 5, RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ റെയിൽവേയിലും രാജ്യത്തെ വിവിധ മെട്രോ റെയിൽ കോർപ്പറേഷനുകളിലും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുകളെ നിയമിക്കാറുണ്ട്. ലോക്കോ പൈലറ്റ് തസ്തിക ഒരു പ്രൊമോഷണൽ തസ്തികയാണ്. ഇതിന്റെ നേരിട്ടുള്ള നിയമനം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി ജോലി ലഭിച്ചാൽ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ലോക്കോ പൈലറ്റ് എന്നീ സ്ഥാനങ്ങളിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ സാലറി ഏകദേശം 19,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ്. ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് അംഗീകൃത ബോർഡിൽ നിന്നോ സർവകലാശാലയിൽ നിന്നോ ഏതെങ്കിലും സ്ട്രീമിൽ യോഗ്യതയുള്ള മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. AICTE അംഗീകരിച്ച സ്ഥാപനത്തിൽ നിന്നും ആക്ട് അപ്രന്റീസ് അല്ലെങ്കിൽ ITI പാസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയിരിക്കണം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആകുവാനുള്ള പ്രായപരിധി. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. 1, CBT 1, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. 2, CBT 2, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2. 3, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. CBT 1 60 മിനിറ്റ് ഡ്യൂറേഷനുള്ള എക്സാമാണ്. 75 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുണ്ടാവുക. CBT 2 രണ്ട് പാർട്ടായിട്ടാണ് നടത്തുന്നത്. ടോട്ടൽ 175 ക്വസ്റ്റ്യൻസ്. പാർട്ട് 1 90 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള 100 ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാമും പാർട്ട് 2 60 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ള 75 ക്വസ്റ്റ്യൻസ് അടങ്ങിയ എക്സാമുമാണ്. CBT 1 CBT 2 1/3 എന്ന കണക്കിൽ നെഗറ്റീവ് മാർഗം ഉണ്ടായിരിക്കുന്നതാണ്. ഈ രണ്ട് ഘട്ടങ്ങളും യോഗ്യത നേടിയവർ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വിളിക്കുന്നു. അതിലും വിജയിക്കുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം സ്ഥിരമായി നിയമനം ലഭിക്കുന്നു. ടോപ്പ് നമ്പർ 4, സെൻട്രൽ ഗവൺമെന്റ് PSU, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇന്ത്യയുടെ വികസനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ നിർണായകമാണ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിനും സാങ്കേതിക വിദ്യയിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിച്ചത്. ഇങ്ങനെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളായ BHEL ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, SAIL സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, ഭാരത് പെട്രോളിയം, ഇന്ത്യൻ ഓയിൽ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ONGC ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, AAI എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, IGCAR ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച്, ഗെയിൽ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എല്ലാ വർഷവും ഒട്ടനവധി വേക്കൻസികളാണ് ഉണ്ടാകാറുള്ളത്. ഏകദേശം 30,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ടോപ്പ് നമ്പർ 3, DRDO ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യൻ നേവി എന്നീ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് വിളിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റും മൾട്ടി ടാസ്കിംഗ് സർവീസ് എന്നീ പോസ്റ്റുകളിലേക്ക് ഡിപ്ലോമ പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏകദേശം 32,000 രൂപ മുതൽ 35,000 രൂപ വരെയാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത്. ടോപ്പ് നമ്പർ 2, RRB ജൂനിയർ എഞ്ചിനീയർ. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പരീക്ഷയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. RRB ജൂനിയർ എഞ്ചിനീയർ സാലറി ഏകദേശം 35,400 രൂപ മുതൽ 38,000 രൂപ വരെയാണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു മികച്ച ജോലിയാണ് RRB ജൂനിയർ എഞ്ചിനീയർ. ഇതിന്റെ പരീക്ഷ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടത്തുന്നത്. Paper 1 and Paper 2. Paper 1 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. Paper 2 150 ക്വസ്റ്റ്യൻസും. ഇവ രണ്ടും പാസ്സാകുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ പരിശോധനയും നടത്തിയ ശേഷം ജോലിക്ക് പ്രവേശനം നേടാവുന്നതാണ്. ടോപ്പ് നമ്പർ 1, SSC ജൂനിയർ എഞ്ചിനീയർ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജൂനിയർ എഞ്ചിനീയർ. ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷനിലേക്കായി ജൂനിയർ എഞ്ചിനീയർമാരുടെ തസ്തികയിലേക്ക് നിയമിക്കുന്നതിന് യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിന് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ഒരു പരീക്ഷയാണ് SSC JEE.
എസ് എസ് സി ജൂനിയർ എഞ്ചിനീയർ സാലറി ഏകദേശം 34,000 രൂപ മുതൽ 38,000 രൂപ വരെയാണ്. രണ്ട് ഘട്ടമായിട്ടാണ് ഈ എക്സാം നടത്തി വരുന്നത്. പേപ്പർ വണ്ണിൽ 200 മാർക്കിന്റെ ഓൺലൈൻ എക്സാമും പേപ്പർ ടൂവിൽ 300 മാർക്കിനുള്ള ഡിസ്ക്രിപ്റ്റീവ് റിട്ടേൺ എക്സാമും ആണ്. ഫസ്റ്റ് പേപ്പറിലെ ഓൺലൈൻ എക്സാമിൽ ഒരു നിശ്ചിത മാർക്ക് നേടുന്നവർക്ക് മാത്രമേ പേപ്പർ ടു റിട്ടേൺ എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ രണ്ട് എക്സാമിലും ലഭിച്ച ആകെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവ രണ്ടും പാസ്സായ ശേഷം റാങ്ക് ലിസ്റ്റിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷം ജോലിക്ക് പ്രവേശനം നേടാവുന്നതാണ്.